കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുമാരനെല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ശുചിമുറികളുടെയും മഴവെള്ള സംഭരണിയുടെയും ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതേസമയം ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ അധ്യക്ഷയാക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്കൂൾ പി ടി എ പ്രസിഡന്റും രംഗത്തെത്തി. കുമാരനെല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ശുചിമുറികളുടെയും മഴവെള്ള സംഭരണിയുടെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 5 ലക്ഷം രൂപ ചിലവഴിച്ച് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ ശുചിമുറിയും ഭിന്നശേഷിക്കാർക്കായി 1.45 ലക്ഷം രൂപ ചിലവഴിച്ച് എസ് എസ് കെ നിർമ്മിച്ച ശുചിമുറിയുടെയും 3.75 ലക്ഷം രൂപ ചിലവഴിച്ച് എസ് എസ് കെ നിർമ്മിച്ചു നൽകിയ മഴവെള്ള സംഭരണിയുടെയും ഉദ്ഘാടന കർമ്മമാണ് സ്കൂളിൽ നടന്നത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത നിർവഹിച്ചു. സ്കൂളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സമഗ്ര ശിക്ഷ കേരളയുടെയും ധനസഹായത്തോടുകൂടി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ പറഞ്ഞു. സംസാരിച്ച സമയത്ത് സാറ് പറയായിരുന്നു, ബി ആർ സിന്ന് നമുക്കൊരു 15 ലക്ഷത്തോളം നമുക്ക് നമ്മുടെ സ്കൂളിന് വേണ്ടി വാങ്ങിയെടുക്കാൻ കഴിയുമെന്നും നമ്മുടെ ഈ ബിൽഡിങ് ഒന്നും കൂടെ ഇതിന്റെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കൂളിന്റെ അന്തരീക്ഷം തന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആ ഒരു 15 ലക്ഷം നമ്മുടെ സ്കൂളിലേക്ക് തന്നെ വാങ്ങിത്തരാമെന്നും അതിലേക്ക് വേണ്ട ബാക്കി സൗകര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മളെ ഏരിയയിൽ സംസാരിച്ച് ആ ഒരു ഫണ്ട് കൂടെ നമ്മുടെ സ്കൂളിലേക്ക് തന്നെ വാങ്ങിയെടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിലെ അന്തരീക്ഷം തന്നെ മാറ്റിമറിച്ച് നമുക്ക് ഒരു നമ്മുടെ പഞ്ചായത്തിൽ നിന്നല്ല നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു വേറിട്ട സ്കൂളായിട്ട് നമ്മുടെ സ്കൂളിനെ നമുക്ക് മാറ്റാൻ സാധിക്കണം. എന്നാൽ ആശംസാ പ്രസംഗത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി ടി എ പ്രസിഡന്റ് ഇ പി അജിത് രംഗത്തെത്തി. പഞ്ചായത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജിത സുരേഷിനെയാണ് അധ്യക്ഷൻ ആക്കേണ്ടിയിരുന്നത് എന്നും ഉദ്ഘാടനം ചെയ്ത ഫലകത്തിൽ ജി എൽ പി എസ് കുമാരനെല്ലൂർ എന്ന് എഴുതിയതിനു പകരം ജി എൽ പി എസ് കാരമൂല എന്ന് തെറ്റിച്ചെഴുതിയതിലും പ്രതിഷേധിച്ചാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. സ്കൂളിലെ ഒരു കാര്യത്തിലും പി ടി എയുമായി കൂടിയാലോചന ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം അപാകതകൾ വരുന്നതെന്നും രാഷ്ട്രീയം മറന്ന് സ്കൂളിന്റെ വികസനത്തിനായി പ്രവർത്തിക്കണമെന്നും പി ടി എ പ്രസിഡന്റ് ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. ജനാധിപത്യപരമായി ഒന്ന് രണ്ട് കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അധ്യക്ഷ വഹിക്കേണ്ടത്. അതോടൊപ്പം ഈ ഫലകം ഇന്ന് നാം നീക്കിയ ഫലകം തെറ്റാണ്. കാരമൂല ജി എൽ പി സ്കൂൾ എന്നാണ്, അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ പഞ്ചായത്തിനകത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പി ടി എ കൂടി ഒന്ന് കൂടി ആലോചിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതേപോലെ പി ടി എ പ്രസിഡന്റ് ആരുമാകട്ടെ, ആരുമായാലും കുഴപ്പമില്ല, പക്ഷേ ബഹുമാനപ്പെട്ട മോയിൻകുട്ടി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്ന ബിൽഡിങ്ങിനകത്തൊക്കെ അന്നത്തെ പി ടി എ പ്രസിഡന്റിന്റെ പേര് വെച്ചിട്ടുണ്ട്. വിവേചനങ്ങൾ പാടില്ല, നാം കൂട്ടമായിട്ടാണ് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ശാന്താദേവി മൂത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായി ശിവദാസൻ എം കെ കുന്നമംഗലം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, പി ടി എ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ അജിത് ഇ പി, പി ടി എ വൈസ് പ്രസിഡന്റ് ദിവ്യ, മുക്കം എ ഇ ഒ ഓങ്കാരനാഥൻ, എസ് എം സി ചെയർമാൻ ഷിഹാബ് ഉമ്മിണിയിൽ, നഫീസ കുഴിയങ്ങൾ, ജസിമോൾ കെ വി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.